യെസ്, മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒഡീഷൻ വരുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ അപ്പോൾ ഒഡീഷൻ ഇപ്പോൾ ഫൈനലി അവിടെ നടന്നു കഴിഞ്ഞു. ജീതു ജോസഫ് ആൻഡ് ആന്റണി പെരുമ്പാവൂർ ഇവർ രണ്ടുപേരാണ് അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി കയറിയത്. എൻട്രി കയറിയതിന് ശേഷം ഓരോ പേരായിട്ട് തിരിക്കുകയും ഓരോ കണ്ടന്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ജാസ്മിൻ ജിൻഡോയ്ക്ക് കൊടുത്തത് ഒരു അച്ഛൻ മോള് കഥാപാത്രമാണ്. അതായത് അച്ഛൻ്റെ വഴിക്ക് വരുന്ന, അച്ഛൻ്റെ ആഗ്രഹങ്ങൾ അച്ഛനുസരിച്ച് പഠിക്കുന്ന കുട്ടി, അങ്ങനെയൊക്കെയാണ് ജാസ്മിൻ നേരെ ഉൾട്ട. പിന്നെ അച്ഛൻ ഒരു ദിവസം വിളിച്ചിട്ട് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോഴും ജാസ്മിൻ്റെ മോളുടേതായ ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തർക്കിക്കുന്ന ഒരു സംഭവം, അതൊരു നല്ല കോംബോ ആണ്. പിന്നെ ശ്രീതു അർജുൻ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. പിന്നെ തേപ്പ് വരുന്നു. ആ തേപ്പ് വരുമ്പോഴുള്ള അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ സിജോ നോറോ ഒരു ഒരു ട്രെൻഡിങ് യുനോ ഒരു ഫ്രിക്കിംഗ് പോലത്തെ ഒരു സംഭവം, ഒരു മാട്രിമോണി സംഭവം പോലത്തെ സാധനമാണ് കൊടുക്കുന്നത്. ദെൻ അഭിഷേകും ഋഷിയും, അത് ഋഷി സ്റ്റോറി കഥ എഴുതുന്ന സിനിമ എഴുതുന്ന ഒരാൾ, ആളന്വേഷണം നടക്കുന്ന ഒരാൾ. അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയൊക്കെ മറിച്ചും മറിച്ച് സിനിമാ പ്രേമി പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഈ തേപ്പിൻ്റെ സംഭവം അതേപോലെ ജാസ്മിൻ്റെ ആ ഒരു കണ്ടന്റും നല്ല രീതിയിൽ പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കേട്ടിടത്തോളം അഭിഷേകിന് കൂടുതൽ, അഭിഷേക്, നോറ, ശ്രീതു, ജാസ്മിൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ജാസ്മിനൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ ഹിറ്റ് ചെയ്തു എന്നും അഭിഷേകിന് ഫിനാലെ ടിക്കറ്റ് ഫിനാലയുടെ ഒപ്പം തന്നെ സെലക്ട് ആയി എന്നുള്ളൊരു പ്ലസ് കിട്ടുന്നുണ്ട്. മേ ബി അഭിഷേകിൻ്റെ അമ്മയുടെ അനുഗ്രഹവും ഇതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെലക്ട് ആയി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ സീസണിൽ റിനോഷ്, വിഷ്ണു, അതേപോലെ റെനീഷ, അവർക്കൊക്കെ സിനിമ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. നമ്മളവിടെ ഒരുപാട് ലച്ചു, ലച്ചുവൊക്കെ ഓൾറെഡി ഈ ഒരു ഫീൽഡിലേക്ക് ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ഓഡീഷൻ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണയാണ് ആദ്യമായിട്ടാണ് ഓഡീഷൻ പോകുന്നത്. ഹിന്ദിയിലും നമ്മളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതിന് നാഗിനൊക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ സോ ഫൈനലി അഭിഷേകിനെ സെലക്ട് ആയി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും പിന്നെ അഭിഷേകിനെ മാത്രമാണെന്ന് വേറെ അപ്ഡേറ്റ്സ് വരുമെന്ന് അറിയില്ല. ഇവർ ആദ്യം മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവർ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവർ രണ്ടുപേരും ഇടയിലോട്ട് കയറി വന്നത്. അങ്ങനെ ബിഗ് ബോസിലെ ഓഡീഷനും അഭിഷേക് സെലക്ട് ആയി എന്നാണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് ഗൈസ്. പിന്നെ സിബിൻ്റെയും മറ്റേ ദിയയുടെയും ഒരു വീഡിയോ ചെയ്തതിൽ എന്താണ് വിഡ്രോവൽ സിംപ്റ്റം, എന്താണ് കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടൊരു ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോൻ്റെ പുറകെ തന്നെ. അത് കാണാനും ആരും മറക്കണ്ട കേട്ടോ.